ഹായ് ഫ്രണ്ട്സ്, വെൽക്കം 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 ബാക്ക് ടു എഫ് ടി വ്ലോഗ്. എഫ് ടി വ്ലോഗിന്റെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കുള്ള കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഇന്നത്തെ എപ്പിസോഡ് മുതൽ ആരംഭിക്കുന്നത്. കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ എന്ന് പറയുന്ന നാലാമത്തെ ചാപ്റ്റർ ആണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, എല്ലാവരും ക്ലാസ്സുകൾ കേട്ടിട്ട് ഒന്ന് പഠിക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ എന്താണ് കെമിക്കൽ ബോണ്ട്? ദി ഫോഴ്സ് ദാറ്റ് ബൈൻഡ്സ് ആറ്റംസ്, അയോൺസ് ഓർ മോളിക്യൂൾസ് ടുഗദർ ഇൻ എ കെമിക്കൽ സ്പീഷീസ് ഈസ് കോൾഡ് കെമിക്കൽ ബോണ്ട്. ഒരു കെമിക്കൽ സ്പീഷീസിനകത്ത് ആറ്റത്തെയോ അയോണുകളെയോ മോളിക്യൂളുകളെയോ കൂട്ടിച്ചേർക്കുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയാണ് കെമിക്കൽ ബോണ്ട് എന്ന് വിളിക്കുന്നത്. രണ്ട് ആറ്റങ്ങൾ തമ്മിൽ കൂടിച്ചേരാമല്ലോ, രണ്ട് അയോണുകൾ തമ്മിലും കൂടിച്ചേരാം, രണ്ട് മോളിക്യൂളുകളും തമ്മിൽ കൂടിച്ചേരാം. ഇതൊക്കെ എങ്ങനെയാണ് കൂടിച്ചേരുന്നത്? എന്തുകൊണ്ടാണ് ചില ആറ്റങ്ങളൊക്കെ കൂടിച്ചേരാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് ചില മോളിക്യൂളിന് ചില സ്ട്രക്ചറുകളൊക്കെ വരുന്നത്? തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് കോസൽ ആൻഡ് ലൂയിസ് എന്ന് പറയുന്ന രണ്ട് സയന്റിസ്റ്റ് ഇലക്ട്രോണിക് തിയറി ഓഫ് വാലൻസ് എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ഹിറ്റ്ലർ ആൻഡ് ലണ്ടൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് രണ്ടുപേരും കൂടിയിട്ട് വാലൻസ് ബോണ്ട് തിയറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഹണ്ട് ആൻഡ് മുള്ളിക്കൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആരൊക്കെ എന്താണ് ഉണ്ടാക്കിയിട്ടുണ്ട്? മോളിക്കുലാർ ഓർബിറ്റൽ തിയറി എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഹൈബ്രഡൈസേഷൻ, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് വൺ ബൈ വൺ ആയിട്ട് ഡിസ്കസ് ചെയ്യണം. അപ്പൊ എന്താണ് കോസലും ലൂയിസും ഈ പറയുന്ന കെമിക്കൽ ബോണ്ടിനെ കുറിച്ചുള്ള പഠനം നടത്തിയത്? രണ്ടുപേരും ഇൻഡിപെൻഡന്റ് ആയിട്ട് വളരെ ഫ്രീ ആയിട്ടാണ് ഈ ഒരു പഠനം നടത്തിയത്. ആദ്യം നമുക്ക് ലൂയിസിന്റെ കാഴ്ചപ്പാടുകളിലേക്ക് പോകാം. ലൂയിസ് പറഞ്ഞത് ആറ്റത്തിലെ സെന്റർ ന്യൂക്ലിയസും അതിനെ സറൗണ്ട് ചെയ്തിരിക്കുന്ന ഇന്നർ ഇലക്ട്രോൺസും കൂടിയ കേണൽ എന്ന് പറയുന്ന ഒരു ഭാഗം ആറ്റത്തിനുണ്ട്. അപ്പൊ കേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉദാഹരണത്തിന് സോഡിയം നമുക്ക് എടുക്കാം. സോഡിയത്തിലെ സെൻട്രൽ ന്യൂക്ലിയസിനകത്തുള്ള 11 പ്രോട്ടോൺ, അതിനെ സറൗണ്ട് ചെയ്തിട്ടുള്ള ഇലക്ട്രോൺസ്, അത് വ്യത്യസ്ത ഷെല്ലുകളിലാണെന്ന് നിങ്ങൾക്കറിയാം. ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഉണ്ട്, സെക്കൻഡ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ട്, തേർഡ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ഉണ്ട്. 1s2 2s2 2p6 3s1 എന്നുള്ളതാണ് അതിന്റെ ഇലക്ട്രോൺ വിന്യാസം എന്നും നിങ്ങൾക്ക് അറിയാം. അപ്പൊ അതിന് ഷെൽ കോൺഫിഗറേഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ 2 8 1. അപ്പൊ ഞാൻ പറഞ്ഞ ആ സെൻട്രൽ ന്യൂക്ലിയസിനകത്തുള്ള ആ പ്രോട്ടോൺസും ന്യൂട്രോൺസും അതിനെ സറൗണ്ട് ചെയ്തിട്ടുള്ള ഒന്നാമത്തെ ഷെല്ലിലെ 2 ഇലക്ട്രോണും രണ്ടാമത്തെ ഷെല്ലിനകത്തുള്ള 8 ഇലക്ട്രോണും കൂടിയ ഭാഗമാണ് കേണൽ. ആ കേണലിന്റെ പുറത്തുള്ള ഒരു ഇലക്ട്രോണാണ് നമ്മൾ വിളിക്കുന്നത് വാലൻസ് ഷെൽ ഇലക്ട്രോൺ എന്ന് വിളിക്കുന്നത്, വാലൻസ് ഇലക്ട്രോൺ അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ എന്ന് വിളിക്കുന്നത്. അപ്പോ ഈ വാലൻസ് ഇലക്ട്രോൺ എന്നാൽ എന്ത് എന്ന് ഇപ്പൊ മനസ്സിലായോ? ദി ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ഈസ് കോൾഡ് വാലൻസ് ഇലക്ട്രോൺ. കേണൽ എന്നാൽ എന്ത് എന്ന് മനസ്സിലായല്ലോ. സോഡിയത്തിന്റെ കേണലാണ് Na+ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താ, ആ ഒരു ഇലക്ട്രോൺ പോകുമ്പോഴാണ് അത് Na+ ആവുന്നത്. മെഗ്നീഷ്യം ആണെങ്കിലും 12 ഇലക്ട്രോൺ, 2 8 2 ആണ്, 2 ആണ് വാലൻസ് ഇലക്ട്രോൺ, ബാക്കിയുള്ള 10 ഇലക്ട്രോൺ. 12 2 പോയി കഴിഞ്ഞാൽ വാലൻസ് ഷെല്ലിനകത്തുള്ള 2 പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള 10 ഇലക്ട്രോണും ആ മെഗ്നീഷ്യത്തിന്റെ ന്യൂക്ലിയസിനകത്തുള്ള പ്രോട്ടോണും ന്യൂട്രോണും അടങ്ങി ആ മൊത്തം ഭാഗമാണ് മെഗ്നീഷ്യത്തിന്റെ കേണൽ. അപ്പൊ Mg2+ ആണ് മെഗ്നീഷ്യത്തിന്റെ കേണൽ എന്ന് പറയാം. ആ 2 ഇലക്ട്രോൺ ഒഴിവാക്കിയിട്ട് പറയുമ്പോഴാണ് Mg2+ എന്ന് പറയുക. സോഡിയത്തിന്റെ 1 ഇലക്ട്രോൺ ഒഴിവാക്കി പറയുമ്പോഴാണ് Na+ എന്ന് പറയുക. അപ്പൊ അലൂമിനിയം ആണെങ്കിൽ Al3+. ഇതൊക്കെയാണ് കേണൽ എന്ന് പറയുന്നത്. അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ വാലൻസ് ഇലക്ട്രോണിനെ കുറിച്ച് കൂടുതൽ ലൂയിസ് ശ്രദ്ധിച്ചപ്പോൾ ലൂയിസിന് മനസ്സിലായത് ഈ വാലൻസ് ഷെല്ലിനകത്ത് 8 ഇലക്ട്രോൺസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആറ്റങ്ങൾ കെമിക്കൽ കോമ്പിനേഷനിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതിനകത്ത് 8 ഇലക്ട്രോൺ കിട്ടുക എന്നുള്ളതാണ് അതിന്റെ ടാർജറ്റ്. ആ റൂളിനെയാണ് ഒക്ടെറ്റ് റൂൾ എന്ന് വിളിക്കുന്നത്. ദി ടെൻഡൻസി ടു അറ്റെയിൻ 8 ഇലക്ട്രോൺസ് ഇൻ ദേർ വാലൻസ് ഷെൽ ഈസ് കോൾഡ് ഒക്ടെറ്റ് റൂൾ. അപ്പോ 8 ഇലക്ട്രോൺസ് ഇല്ലാത്തവർ 8 ഇലക്ട്രോൺസ് കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കും, 8 ഇലക്ട്രോൺസ് ഓൾറെഡി ഉള്ളവർ അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യില്ല.
നോബിൾ ഗ്യാസ് ഒക്കെ ആണെങ്കിൽ നിയോൺ ആർഗൺ ക്രിപ്റ്റോൺ സിനോൺ റാഡോൺ ഒക്കെ വാലൻസ് ഷെല്ലിനകത്ത് 8 ഇലക്ട്രോൺസ് ഉണ്ട് അതുകൊണ്ട് അവർ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നില്ല എന്നാൽ ബാക്കിയുള്ള പീരിയോഡ് ടേബിൾ എല്ലാ എലമെന്റ്സിന്റെയും വാലൻസ് ഷെല്ലിനകത്ത് 8 ഇലക്ട്രോൺസിനേക്കാളും കുറവാണുള്ളത് അതുകൊണ്ട് അത് കിട്ടാൻ വേണ്ടിയിട്ട് അവർ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നു ചില ആളുടെ വാലൻസ് ഷെല്ലിനകത്ത് 8 ഇലക്ട്രോൺസ് കഴിഞ്ഞു വരുന്ന ഒന്നോ രണ്ടോ ഇലക്ട്രോൺസ് ആണെങ്കിൽ അത് ഒഴിവാക്കിയാൽ ഇന്നർ ഷെല്ലിനകത്ത് 8 ഇലക്ട്രോൺസ് എന്നുള്ളതുകൊണ്ട് ചില ആൾക്കാർ ഇലക്ട്രോണിനെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കും ചില ആൾക്കാരുടെ ബാലൻസ് ഷെല്ലിനകത്ത് 6ഉം 7ഉം ഒക്കെ ഇലക്ട്രോൺസ് വരുമ്പോൾ ഒന്ന് കിട്ടിയാൽ അല്ലെങ്കിൽ രണ്ട് കിട്ടിയാൽ 8 ആവുമല്ലോ എന്നുള്ളത് കൊണ്ട് അവർ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും അങ്ങനെ ഇലക്ട്രോൺ വിട്ടുകൊടുത്തുകൊണ്ടും എടുത്തുകൊണ്ടും ഒക്കെയാണ് ചില ആൾക്കാർ എല്ലാ ആൾക്കാരും കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത് ഓക്കെ അപ്പോൾ ബാലൻസ് ഷെല്ലുമായി ബന്ധപ്പെട്ടിട്ടാണ് കെമിക്കൽ കോമ്പിനേഷൻ സാധ്യമാകുന്നത് എന്നുള്ളൊരു കണ്ടെത്തലാണ് ലൂയിസ് നടത്തിയത് ആ ബാലൻസ് ഷെല്ലിനകത്തുള്ള ഇലക്ട്രോണിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്നും കൂടി ലൂയിസ് ആലോചിച്ചു അങ്ങനെ ഉണ്ടാക്കിയ സ്ട്രക്ചറാണ് ലൂയിസ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡോട്ട് സിംബൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആറ്റം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ബാലൻസ് ഷെല്ലിനകത്തുള്ള ഇലക്ട്രോണിനെ ഡോട്ട് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ക്രോസ് ഉപയോഗിച്ചോ കൊണ്ടോ റെപ്രസെന്റ് ചെയ്യാം ദ റെപ്രസെന്റേഷൻ ഓഫ് ബാലൻസ് ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം എറൌണ്ട് ദി സിംബൽ ഓഫ് ആൻ ആറ്റം ഈസ് കോൾഡ് ലൂയിസ് സ്ട്രക്ചർ സിംബൽ എഴുതിയിട്ടാണ് അതിന്റെ സറൗണ്ടിങ്ങിലായിട്ട് ഡോട്ടോ ക്രോസോ ഉപയോഗിച്ചുകൊണ്ട് ലൂയിസ് സ്ട്രക്ചർ വരയ്ക്കേണ്ടത് ഉദാഹരണത്തിന് ഹൈഡ്രജൻ അത് അറ്റോമിക് നമ്പർ 1 ആണ് കോൺഫിഗറേഷൻ 1s1 ആണ് അപ്പോൾ ഒറ്റ ഷെല്ലേ ഉള്ളൂ അത് തന്നെയാണ് ബാലൻസ് ഇലക്ട്രോൺ 1 അപ്പോൾ ഹൈഡ്രജൻ എഴുതിയിട്ട് അതിന്റെ വലതുഭാഗത്തോ ഇടതുഭാഗത്തോ ഒരു ഡോട്ടോ അല്ലെങ്കിൽ ഒരു ക്രോസോ നമുക്ക് എടുത്താൽ ലൂയിസ് സ്ട്രക്ചറായി ഹൈഡ്രജന്റെ ഇനി ഹീലിയം ആണെങ്കിൽ 1s2 ആണ് 2 ആണ് ബാലൻസ് ഷെൽ ഇലക്ട്രോൺ അപ്പോൾ ഹീലിയം എഴുതിയിട്ട് 2 ഇലക്ട്രോൺസ് നിങ്ങൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 ഇലക്ട്രോൺ ഡോട്ട് ഉപയോഗിച്ചോ ക്രോസ് ഉപയോഗിച്ചോ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹീലിയത്തിന്റെ ലൂയിസ് സ്ട്രക്ചറായി ലിഥിയം ആണെങ്കിലോ 1s2 2s1 ആണ് അപ്പോൾ 1s2 എന്ന് പറയുന്ന ഒന്നാമത്തെ ഷെല്ലിനകത്തുള്ള 2 ഇലക്ട്രോണാണ് 1s2 എന്ന് പറയുന്നത് അർത്ഥമാക്കുന്നത് അപ്പോൾ അത് എടുക്കരുത് 2s1 അപ്പോൾ ലിഥിയത്തിന്റെ ബാലൻസ് ഷെല്ലിനകത്ത് സെക്കൻഡ് ഷെല്ലിന് 1 ഇലക്ട്രോണാണ് ഉള്ളത് അതാണ് ബാലൻസ് ഇലക്ട്രോൺ അപ്പോൾ ലിഥിയം എഴുതിയിട്ട് ഒരു ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ ലിഥിയത്തിന്റെ ലൂയിസ് സിംബൽ ആയി ബെറിലി ആണെങ്കിലോ 1s2 2s2 അപ്പോൾ ഏറ്റവും ബാലൻസ് ഷെല്ലിലെ കോൺഫിഗറേഷൻ ആണ് 2s2 അപ്പോൾ 2 ഇലക്ട്രോൺ ബെറിലിയത്തിന് ചുറ്റും 2 ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ ബെറിലിയത്തിന്റെ അതുപോലെ 5 അറ്റോമിക് നമ്പർ ആയിട്ടുള്ള ബോറോൺ 6 അറ്റോമിക് നമ്പർ ആയിട്ടുള്ള കാർബൺ 7 അറ്റോമിക് നമ്പർ ആയിട്ടുള്ള നൈട്രജൻ 8 അറ്റോമിക് നമ്പർ ആയിട്ടുള്ള ഓക്സിജൻ 9 അറ്റോമിക് നമ്പർ ആയിട്ടുള്ള ഫ്ലൂറിൻ ഇവരുടെയൊക്കെ ലൂയിസ് സ്ട്രക്ചർ എഴുതുമ്പോൾ അതിൻ്റെയൊക്കെ കോൺഫിഗറേഷൻ എഴുതി നോക്കുക എന്നിട്ട് ബാലൻസ് ഷെല്ലിനകത്തുള്ള ഇലക്ട്രോൺസ് എത്രയാണ് എന്ന് കണ്ടെത്തുക എന്നിട്ട് കൃത്യമായിട്ട് ഡോട്ടോ അല്ലെങ്കിൽ ക്രോസോ ഉപയോഗിച്ച് ദൈ കാണുന്ന പോലെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം ലൂയിസ് സ്ട്രക്ചർ നിങ്ങൾക്ക് വരയ്ക്കും ഈ ലൂയിസ് സ്ട്രക്ചർ വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എത്ര ആൾക്കാരുമായിട്ട് കൂടിച്ചേരുന്നു വരുന്ന ആൾക്കാർ ആരൊക്കെയാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇലക്ട്രോൺ അറേഞ്ച് ചെയ്യുക അത് ഡിപ്പെൻസ് എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പം നൈട്രജൻ്റെ അടുത്തേക്ക് 3 ഹൈഡ്രജനാണ് വരുന്നതെങ്കിൽ ആ 3 ഹൈഡ്രജനും ഓരോന്ന് വീതം ഇലക്ട്രോൺ ആണ് വേണ്ടതെങ്കിൽ നമ്മൾ നൈട്രജന് ചുറ്റും 3 സിംഗിൾ ഇലക്ട്രോൺ മാർക്ക് ചെയ്യണം ബാക്കിയുള്ള 2 ഇലക്ട്രോൺ ജോഡിയാക്കിയിട്ട് മാർക്ക് ചെയ്യണം അപ്പോൾ ഇത് കാണുന്ന പോലെ നൈട്രജൻ്റെ മുകളിൽ 2 ഇലക്ട്രോൺ ഒന്നിച്ച് വരക്കും ബാക്കിയുള്ള 3 ഇലക്ട്രോൺ 3 സൈഡിലായിട്ട് വരക്കും അവിടത്തേക്ക് ഹൈഡ്രജന് വരാം എന്നിട്ട് ബോണ്ട് ഉണ്ടാക്കാം മനസ്സിലായോ ഇനി ഓക്സിജൻ ആണെങ്കിൽ വാട്ടർ ആണെന്ന് ഉണ്ടാക്കുന്നതെങ്കിൽ വാട്ടറിലെ 2 ഹൈഡ്രജനാണ് ഉള്ളത് ഓരോ ഹൈഡ്രജനും ഓരോ ഇലക്ട്രോൺ മതി അങ്ങനെയാണെങ്കിൽ 2 സിംഗിൾ ഇലക്ട്രോൺ മാർക്ക് ചെയ്തിട്ട് ബാക്കി 4 ഇലക്ട്രോൺ 2 ജോഡികളായിട്ട് മാർക്ക് ചെയ്യാം അപ്പോൾ ഓക്സിജൻ്റെ മേലെ 2 ജോഡി ഇലക്ട്രോൺ പിന്നെ 2 സിംഗിൾ ഇലക്ട്രോൺ ഉണ്ടാവും അതാണ് ഞാൻ പറഞ്ഞത് ഡിപ്പെൻസ് എന്ന് പറയുന്നത് ഓക്കെ യെസ് അപ്പോൾ ഈ ലൂയിസ് സ്ട്രക്ചർ നോക്കുമ്പോഴേ അതൊരു ഇൻഫർമേറ്റീവ് ആണ് എന്ന് പറയുന്നു എന്തുകൊണ്ട് ലൂയിസ് സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വാലൻസ് ഷെൽ ഇലക്ട്രോൺസിന്റെ എണ്ണം മനസ്സിലാകും ആ വാലൻസ് ഷെൽ ഇലക്ട്രോൺ എണ്ണം മനസ്സിലായി കഴിഞ്ഞാൽ അതിന്റെ ഗ്രൂപ്പ് വാലൻസ് എന്താണെന്ന് മനസ്സിലാകും എന്താണ് ഗ്രൂപ്പ് വാലൻസ് അല്ലെങ്കിൽ വാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പൈനിങ് കപ്പാസിറ്റി ഓഫ് ആൻ എലമെന്റ് അതായത് വാലൻസ് ഷെല്ലിനകത്ത് ഉള്ള ഇലക്ട്രോണെ നോക്കിയിട്ടാണ് ആ ഇലക്ട്രോണിനെ ലൂസ് ചെയ്യണോ ഗെയിൻ ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇപ്പൊ ബാലൻസ് ഷെല്ലിനകത്ത് 1 ഇലക്ട്രോൺ ആണെങ്കിൽ 1 കളയാം 2 ഇലക്ട്രോൺ ആണെങ്കിൽ 2 കളഞ്ഞാൽ 3 ഇലക്ട്രോൺ ആണെങ്കിൽ 3 കളയാം അല്ലേ കാരണം എന്താണ് അത്രയും പോയി കഴിഞ്ഞാൽ ഉള്ളിൽ 8 ഇലക്ട്രോൺസ് ലഭ്യമാകുന്നുണ്ട് 4 ഇലക്ട്രോൺസ് ആണെങ്കിലോ 4 കളയുകയോ 4 എടുക്കുകയോ ചെയ്യാം അപ്പോഴും
നാലിനെ കളയുകയാണെങ്കിൽ ഇന്നർ ഇലക്ട്രോൺ സെറ്റ് ആവും, നാലിൽ എടുക്കുകയാണെങ്കിൽ അവിടെ എട്ട് ഇലക്ട്രോൺസ് വരും. അഞ്ചാകുമ്പോഴോ എന്തായാലും കളയുന്നതിനേക്കാൾ നല്ലത് വാങ്ങിക്കുന്നതാണ്, മൂന്നെണ്ണം വാങ്ങിച്ചാൽ മതി. ആറാവുമ്പോൾ രണ്ടെണ്ണം വാങ്ങിച്ചാൽ മതി. ഏഴാണ് ബാലൻസ് ഇലക്ട്രോൺ എങ്കിൽ ഒന്ന് വാങ്ങിച്ചാൽ മതി. എട്ടാണെങ്കിൽ ഒന്നും വാങ്ങിക്കണ്ട. ക്ലിയർ? അപ്പോൾ നമുക്ക് ആ ലൂയിസ് സ്ട്രക്ചർ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ കമ്പൈനിങ് കപ്പാസിറ്റി, ഇത് എത്ര ഇലക്ട്രോണിനെ കളയും, എത്ര ഇലക്ട്രോണിനെ സ്വീകരിക്കും, ആരുമായിട്ട് കൂടിച്ചേരും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ഒരു നമ്മുടെ ലൂയിസിന്റെ കുറെ കാഴ്ചപ്പാടുകൾ. ഇനി നമ്മൾ കോസൽ എന്ന് പറയുന്ന സയന്റിസ്റ്റ് പഠനം നടത്തിയിട്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നമ്മൾ അടുത്ത എപ്പിസോഡിൽ പറയാൻ പോകുന്നത്. അങ്ങനെയാണ് അവിടെ എന്താണ് അയോണിക് ബോണ്ട് ഉണ്ടാകുന്നത്, കോവാലന്റ് ബോണ്ട് കാര്യങ്ങളൊക്കെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഈ എപ്പിസോഡിൽ വളരെ കുറച്ച് കാര്യങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളൂ. എന്താണ് കെമിക്കൽ ബോണ്ടിന്റെ ഡെഫിനിഷൻ? The force of attraction that binds atoms, ions or molecules together in a chemical species is called a chemical bond. രണ്ടാമത്തേത്, what is octet rule? The tendency to attain 8 electrons in their valence shell is called octet rule. മൂന്നാമത്തേത്, what is Lewis structure? The representation of valence electrons in an atom around the symbol of an atom is called Lewis structure. സിമ്പിൾ എഴുതിയിട്ടാണ് അതിന്റെ സറൗണ്ടിംഗിൽ ആയിട്ട് ഡോട്ടോ ക്രോസോ ഉപയോഗിച്ചുകൊണ്ട് ലൂയിസ് സ്ട്രക്ചർ വരക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, വൈ ലൂയിസ് സ്ട്രക്ചർ ഈസ് സെറ്റ് ടു ബി ഇൻഫോർമേറ്റീവ്? അതിന്റെ ആൻസർ, ബിക്കോസ് ലൂയിസ് സ്ട്രക്ചർ ഗിവ്സ് ഐഡിയ അബൌട്ട് വാലൻസ് ഇലക്ട്രോൺ ആൻഡ് ഫ്രം വിച്ച് വി ക്യാൻ ഗെറ്റ് ദി ഐഡിയ അബൌട്ട് ഗ്രൂപ്പ് വാലൻസ്, ദാറ്റ് ഇസ് കമ്പൈനിങ് കപ്പാസിറ്റി ഓഫ് ആൻ ആറ്റം. ഓക്കെ, ഹൗ ക്യാൻ വി ഡ്രോ ദ ലൂയിസ് സ്ട്രക്ചർ ഓഫ് ഫോളോയിങ് എലമെന്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് താഴെ പറയുന്ന എലമെന്റ്സിന്റെ ലൂയിസ് സ്ട്രക്ചർ വരക്കുക? ഹൈഡ്രജൻ, ലിഥിയം, ബെറിലിയം, കാർബൺ, നൈട്രജൻ ഒക്കെ തന്നു കഴിഞ്ഞാൽ വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൂടി ഞാൻ അവസാനം പറഞ്ഞതാണ്. ഓക്കെ, യെസ്. ഇനി നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഇതുമായി ബന്ധപ്പെട്ട നോട്ട്സും മറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ ഒരു വെബ്സൈറ്റ് ഇടുന്നുണ്ട്, www.ftachemmagic.com എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ്. അതിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത വെബ്സൈറ്റ് ആണ്, ഞാൻ ക്ലാസ് എടുക്കുന്നതിനനുസരിച്ച് മാത്രമേ അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യുള്ളൂ. നിങ്ങൾ ആ സൈറ്റ് കയറി കഴിഞ്ഞാൽ മൊബൈലാണ് നോക്കുന്നതെങ്കിൽ മേലെ വലതുഭാഗത്ത് മൂന്ന് വര കാണും, ആ വര തൊട്ട് കഴിഞ്ഞാൽ ട്യൂട്ടോറിയൽസ് എന്ന് കാണും. ആ ട്യൂട്ടോറിയൽസ് തൊട്ട് കഴിഞ്ഞാൽ പ്ലസ് വൺ കെമിസ്ട്രി, പ്ലസ് ടു കെമിസ്ട്രി എന്നൊക്കെ കാണും. ആ പ്ലസ് വൺ കെമിസ്ട്രി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചാപ്റ്റേഴ്സിന്റെ പേര് കാണും. ആ ചാപ്റ്റേഴ്സ് റെഡ് കളറിൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കണ്ടന്റ് ഉണ്ടാവും എന്നാണ് അർത്ഥം. അപ്പോൾ ഓരോ എപ്പിസോഡ് വൈസ് ആയിട്ട് ഞാൻ അതിനകത്ത് കാര്യങ്ങൾ ഒക്കെ കൊടുക്കും. ഓക്കെ, അപ്പോൾ റെഡി. അപ്പോൾ നമുക്ക് അധികം വൈകാതെ തന്നെ ബാക്കി കാര്യങ്ങളുമായിട്ട് വീണ്ടും കാണാം. Bye bye.